ഹലോ, അസ്സലാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിച്ചസ് ഡയറി. ഇന്ന് ഞാനൊരു വൺ ഡേ ട്രിപ്പ് ഡേ വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വയനാട്ടിലേക്കാണ് ഞങ്ങൾ പോണത്. ലോക്ക്ഡൗണിന് ശേഷമുള്ള ആദ്യത്തെ ലോങ് ട്രിപ്പാണിത്. അപ്പോൾ ശരിക്കും എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. രാവിലെ ഞങ്ങൾ സുബീസ്കാരൊക്കെ കഴിഞ്ഞ് ഒരു അഞ്ചരക്കായപ്പോഴാണ് ഇവിടുന്ന് പുറപ്പെടുന്നത്. അപ്പോൾ നേരത്തെ പോയാൽ അവിടെ നേരത്തെ എത്തി ഒരു വിധ സ്ഥലങ്ങളിലൊക്കെ ചുറ്റിക്കറങ്ങി കാണാനുള്ള പ്ലാനിങ്ങിലാണ് പോണത്. എങ്ങനെയാവുന്നൊന്നും അറിയില്ല. ലോക്ക്ഡൗണിന് ശേഷമുള്ള ആദ്യത്തെ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും അതിൻ്റെ ഒരു ത്രില്ലിലാണ്. നമ്മൾ വയനാട് എത്താറായിട്ടുണ്ട്. ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊക്കെ അടിഞ്ഞു കേട്ടോ. നേരത്തെ രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല രസം കാണാൻ. കുടുംബന്മാരൊക്കെ ഇതാ റോഡ് സൈഡിൽ വന്നിരിക്കുന്നുണ്ട്. അവർക്ക് ഫുഡൊന്നും കൊടുക്കാൻ പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആളുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. എന്നാൽ പോലും കുടുംബന്മാർ അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് ചുരത്തുമുള്ള കാഴ്ചയാണ്. അടിപൊളി വ്യൂ ആണ് ഇവിടെ. ഇതിലൂടെ പാസ് ചെയ്യുന്നവർ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങി കണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടേ പോവുള്ളൂ. അത്രയ്ക്ക് മനോഹരമാണ്. പിന്നെ രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല കോട മൂടിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഭംഗിയുണ്ട് കാണാനായിട്ട്. വീഡിയോയിൽ കാണുന്നതിനേക്കാളും കൂടുതൽ ഭംഗിയിട്ടുക നേരിട്ട് കാണാനായിട്ട്. അത് ഇവിടെ വന്നവർക്ക് അറിയുണ്ടാവും. അപ്പോൾ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു വലിയ സ്ഥലത്ത് വണ്ടി നിർത്തിയതാണ്. അപ്പോൾ അതായത് രണ്ട് സൈഡിലും തേയിലത്തോട്ടം, നടുവിലൂടെ ഒരു ചെറിയൊരു റോഡ്. അപ്പോൾ അവിടെ നിന്ന് വണ്ടി നിർത്തി ഇനി ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാൻ വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ പത്തിയും ചിക്കൻ കറിയും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ അത് കഴിച്ചിട്ടാണ് ബാക്കി യാത്ര. അപ്പോൾ വണ്ടിയിൽ ഇരുന്ന് നമ്മൾ ജസ്റ്റ് തേയിലത്തോട്ടം കാണുന്നില്ല. അതുകൊണ്ട് ഇറങ്ങി നടന്നിട്ടുണ്ട്. ഇപ്രാവശ്യം എന്തായാലും ഇറങ്ങി നടന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ പരന്ന് കിടക്കുകയാണ്. നല്ല രസമുണ്ട് കാണാൻ. ഫുഡൊക്കെ കഴിച്ചു. ഇനി ഞങ്ങൾ പൂക്കോട് തടാകത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ്. അതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല. മുകളിലാണ് പാർക്കിംഗ് ഏരിയ. അപ്പോൾ അവിടെ പോയി വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ ഒരു അരമണിക്കൂർ അങ്ങോട്ടേക്ക് നടക്കാനുണ്ട്. 9 മണിക്കാണ് ഇവിടെ ഓപ്പണിങ്. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം പോസ്റ്റായിരുന്നു. അപ്പോൾ ഏതായാലും തുറന്നു, ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അകത്തോട്ട് കയറാണ്. അപ്പോൾ കയറുന്ന അവിടെ തന്നെ ഒരു കുഞ്ഞു ഷോപ്പുണ്ട്. അവിടെ ചോക്ലേറ്റ്സ്, അതുപോലെ എന്താണ് ഉപ്പിലിട്ടത് ഫാൻസി ഐറ്റംസ്, ഫുഡ് ഐറ്റംസ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല കുറച്ച് സംഭവങ്ങൾ. പിന്നെ ലേഡീസ് ക്ലബ്, കിഡ്സ് ക്ലബ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇവിടെ പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള, അത് 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയിട്ടില്ല കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. താഴെ ബോട്ടിംഗ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി നോക്കാം. അപ്പോൾ ഞങ്ങൾ ബോട്ടിൽ കയറാൻ പോവാണ്. അപ്പോൾ ഒരുപാട് ആളുകളുണ്ട്, അതുകൊണ്ട് തന്നെ വെയിറ്റിങ്ങിലാണ്. കൊറോണ ആയി വിചാരിച്ചിട്ട് ആളുകൾക്കൊന്നും ഒരു കുറവില്ല കേട്ടോ. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരാണ് ഇവിടെ ഒക്കെ. പിന്നെ ഇത് 2 സീറ്റ് ഉള്ളതുണ്ട്, 4 സീറ്റ് ഉണ്ട്, 7 സീറ്റ് ഉള്ളതുണ്ട്. അപ്പോൾ ഞങ്ങൾ 4 സീറ്റ് ഉള്ള പെഡൽ ബോട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. പെഡൽ ബോട്ടാകുമ്പോൾ ഫ്രണ്ടിലെ രണ്ടാൾ ചവിട്ടിക്കൊണ്ടിരിക്കണം. പിന്നെ അത് ബാലൻസ് ചെയ്യാൻ ഗിയറൊക്കെ ഉണ്ട്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് തന്നെ ഒരു എൻജോയ്മെൻ്റ് ആയിരിക്കും. പിന്നെ സ്പീഡ് ബോട്ട് ഉണ്ട്, അതിൽ കൺട്രോൾ ചെയ്യാൻ ഒരാളുണ്ടാവും. ജസ്റ്റ് ഇരുന്ന് എടുത്താൽ മാത്രം മതി. അതാകുമ്പോൾ നമുക്ക് തന്നെ ഒരു എൻജോയ്മെൻ്റ് ആയിരിക്കും. ഏതായാലും അടിപൊളി. കുറേ ബോട്ട് ഉണ്ട് കേട്ടോ അവിടെ. ചിലതൊക്കെ തമ്മിൽ കൂട്ടിയിരിക്കുന്നുണ്ട്. കുട്ടികളൊക്കെ ഉള്ളതാണെങ്കിൽ തമ്മിൽ കൂട്ടിയിരിക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. ഇരുപത് മിനിറ്റ് ആട്ടോ ഇവർ നമുക്ക് അനുവദിച്ചിട്ടുള്ള ടൈം. അപ്പോൾ കുറേയൊക്കെ ഞങ്ങൾ അവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി. ഇനിയിപ്പോൾ തിരിച്ച് കരക്കടുപ്പിക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു അക്കോറിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ അതൊക്കെ ക്ലോസ്ഡ് ആണ്. ഇനി ഞങ്ങൾ ബാണാസുര ഡാമിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിയിൽ ഞങ്ങൾക്കൊരു പണി കിട്ടി. ഞങ്ങളെ വണ്ടിയുടെ ടയർ ഒന്ന് പഞ്ചറായി. അപ്പോൾ അതൊന്ന് റെഡിയാക്കാൻ നിന്നപ്പോഴേക്ക് കുറേ സമയമായി. അപ്പോൾ ഇപ്പോൾ ഉച്ചയായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പോകാൻ വിചാരിച്ചു.
അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ചെറിയ ഇടവഴി ഇവിടെ ഒരു തടാകം കാണുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് അങ്ങോട്ടേക്ക് പോയി നോക്കാണ്. ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ അവർ നമ്മളെ കുറേ ചുറ്റിക്കറക്കി ഏതോ ഇടവഴി കൂടെ ഒക്കെ കൊണ്ടെത്തിച്ചു. ഇപ്പോൾ ഏതായാലും ബാണാസുര ഡാമിലേക്ക് എത്തിയിട്ടുണ്ട്. വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് നടന്നു പോവാം. ബാണാസുര സാഗർ ഡാം വയനാട്. അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് കയറുകയാണ്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് തന്നെ ഒരു 3D ഷോ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് ഫോട്ടോ ഒക്കെ പറ്റിയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ 8:30 to 6:30 വരെ കേട്ടോ ടൈമ്. ഒരുപാട് അങ്ങോട്ടേക്ക് നടക്കാനുണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഈ ഷീറ്റ് പോലെ കാണുന്നതൊക്കെ സോളാറാണ്. അപ്പോൾ ഇനി അതിൻ്റെ മുകളിൽ എന്തെല്ലാം ഉള്ളതെന്ന് നോക്കാം. കീപ്പ് വാച്ചിങ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ടോപ്പിൽ എത്തണം. ഇപ്പോൾ പകുതിയോളം ആയിട്ടുണ്ട് നമ്മളെ കയറിയ. അപ്പോൾ ഒരുപാട് സ്റ്റെപ്പ് കയറി പോകാനുണ്ട്. ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഫുള്ള് പച്ചപ്പ്, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ നമ്മൾ അതിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതായത് ഇപ്പുറത്തെ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ കുറേ അങ്ങോട്ടേക്ക് നടക്കാനുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് കയറി വന്നപ്പോഴേ അത്യാവശ്യം ടയേർഡായിട്ടുണ്ട്. പിന്നെ ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അവിടെ ഞങ്ങൾ ഇരുന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു, കുറച്ചൊക്കെ നടന്നു, പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. നല്ലൊരു ആംബിയൻസ് ഇട്ടു ഇവിടെ. പിന്നെ ഉച്ചയാണെങ്കിലും ചൂട് കൂടുതലൊന്നുമില്ല, നല്ല തണുപ്പും കാറ്റൊക്കെ ആയിട്ട് നല്ലൊരു ക്ലൈമറ്റ്. ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡൊക്കെ കാണുന്നുണ്ട്. അപ്പം ഇവിടെ ബസ് ഉണ്ട് അത്രേ. അതായത് താഴെ നിന്ന് സ്റ്റെപ്പ് കയറി വരാൻ കഴിയാത്തവരൊക്കെ ഇവിടുന്ന് ബസ് ഉണ്ട് എന്ന് ഇതിൻ്റെ മുകളിൽ വന്നപ്പോഴാണ് കേട്ടോ ഞങ്ങൾ അറിയണത്. അപ്പോൾ ഇനി തിരിച്ചു പോകുമ്പോൾ ഏതായാലും അങ്ങനെ പോവാം. അപ്പോൾ ഇങ്ങോട്ടേക്കൊരു ഫുട്പാത്തിലൂടെ ഇങ്ങനെ നടന്നു പോവാണ്. അപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഡാം, ഇപ്പുറത്താണെങ്കിൽ ഒരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫോട്ടോഷൂട്ടിനും അതുപോലെ ഔട്ട്ഡോറിനൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി സ്പേസ്. പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ ബോട്ടിങ്. ഇവിടെ നമ്മൾ പൂക്കോത്തടാകത്ത് കണ്ട പെഡൽ ബോട്ടല്ല, ഇവിടെ സ്പീഡ് ബോട്ടാണ്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത വയനാട്ടിലെ ലോങ്സ്റ്റ് സിപ്പ് ലൈന്. അപ്പോൾ ഒരുപാട് ആളുകൾ അതിൽ കയറുന്നുണ്ട്. ലേഡീസ് ആയാലും ജെൻസ് ആയാലും ഒരുപാട് ആളുകൾ പോകുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ആഗ്രഹം അതിൽ പോകാനായിട്ട്. അപ്പോൾ ഞാനും എടുത്തു കേട്ടോ ഒരു ടിക്കറ്റ്. അതുവരെയൊക്കെ ഞാൻ നല്ല ധൈര്യത്തിലേനു. അവർ ബെൽറ്റൊക്കെ സെറ്റ് ചെയ്ത് പോകാൻ റെഡി ആയില്ല എന്നൊക്കെ ചോദിച്ചപ്പോൾ എവിടുന്ന് ഒരു പേടി വരാൻ തുടങ്ങി. അവിടുന്ന് വിട്ടപ്പോൾ കുതിരോട്ടം പപ്പു പറഞ്ഞ മറ്റേ ഡയലോഗാണ് ഓർമ്മുന്നത്. പടച്ചോനെ നിങ്ങൾ കാത്തോളി. ഏതായാലും അടിപൊളിയാണ്. പൊളി എൻ്റെ ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണിത്. നമ്മൾ ഈ പാർക്കിലും അതുപോലെ എക്സ്പോയിലൊക്കെ ഉണ്ടാവുന്ന ഈന്ദ്രൂഞ്ഞാലിയിൽ കയറിയിട്ടുണ്ട്. അല്ലാതെ ഇത്ര ഹൈറ്റിൽ വേറെ ഒന്നും കയറിയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. ഏതായാലും അടിപൊളിയാണ്. ഇവിടെ വരുന്നവർ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യം കയറിയാലേ നമുക്ക് വീണ്ടും കയറാനായിട്ട് ഇൻട്രസ്റ്റ് ആവും. പിന്നെ സിപ്പ് ലൈനിൽ കയറിയിട്ടുള്ളവരെ അവരുടെ എക്സ്പീരിയൻസ് താഴെ കമൻറ്റ് ചെയ്യണം. എനിക്ക് ഇനിയും കയറാൻ അവസരം കിട്ടുകയാണെങ്കിൽ ഇൻഷാല്ലാ ഇനിയും കയറണം എന്നുണ്ട്. ഏതായാലും സംഭവം പൊളിയാണ്. ആകാശത്തൂടെ പറന്നു പോകുന്ന ഫീലിംഗ് ആണ്. ഇനി ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അവരുടെ വീട്ടിൽ നിന്നും നാട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ അവർ നമുക്ക് നല്ലൊരു വിരുന്ന് തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയം സംസാരിച്ചിരുന്നു. ഇനി വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. പിന്നെ അവരുടെ വീട്ടിനടുത്ത് എന്താ തേയിലത്തോട്ടും അതുപോലെ തന്നെ എന്താണ് ഫാക്ടറിയൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, രാത്രിയായിരുന്നു. ഇപ്പം ഞങ്ങൾ മാനന്തവാടി ടൗൺ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം വലിയ ടൗണാണ്, നല്ല വണ്ടിത്തിരക്കും ഉണ്ട്, ആളും ഉണ്ട്. എല്ലാവരും കുറേ സമയം വണ്ടിയിലിരുന്ന് ക്ഷീണിച്ച് നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാനായിട്ട് ഇവിടുന്ന് കട്ടനൊക്കെ അടിച്ചിട്ട് പോകാൻ വിചാരിച്ചു. പിന്നെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കും തന്നെ വിശപ്പില്ല. പിന്നെ ഉറക്കം ക്ഷീണമൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാൻ വിചാരിച്ചു. ഞങ്ങളിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. സമയം 1:00 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, നല്ല ക്ഷീണമുണ്ട്. വേഗം പോയി കിടന്നിറങ്ങട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പോയി വേഗം സബ്സ്ക്രൈബ് ചെയ്യാം. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്.
പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരാം.